പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. റോസറി വാരിയേഴ്സ് തങ്ങളുടെ യുദ്ധം ഇതാ ആരംഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് യുദ്ധക്കളത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒക്ടോബർ മാസം ജപമാല മാസത്തിലേക്ക് നാം ഇതാ ഇന്ന് പ്രവേശിക്കുകയാണ്. ജപമാലയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ജപമാലയുടെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് എന്തിനു വേണ്ടി ഈ ജപമാല പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാം. ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട്. ഈ ജപമാല ഇന്നത്തെ രീതിയിൽ ആരംഭിച്ചത് വിശുദ്ധ ഡോമിനിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിശുദ്ധ ഡോമിനിക്ക് 13-ാം നൂറ്റാണ്ടിൽ ആൽബജൻസിയൻ പാഷണ്ഡത അതിശക്തമായിട്ട് സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്താണ് ആൽബജൻസിയൻ പാഷണ്ഡത? അതിനെക്കുറിച്ച് ചെറിയ ഒരു അറിവ് നമുക്ക് നല്ലതാണ്. ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, മാംസം ജഡം, അതിൽ തന്നെ തിന്മയാണ്. മാംസം ഡെവിളാണ്, ഫ്ലഷ് ഈസ് ഈവിൾ. മാംസം പൈശാചികമാണ്, തിന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പഠിപ്പിച്ചിട്ട് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നറിയോ? അതിനാൽ തന്നെ മനുഷ്യാവതാരം അത് തിന്മയാണ്. മനുഷ്യൻ, മാംസം, ജഡം, അതിൽ തന്നെ തിന്മയാണ്. അതുകൊണ്ട് തന്നെ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്ന ആ ഒരു സത്യവചനം അതിനാൽ തന്നെ തെറ്റാണ്, അതിനാൽ തന്നെ മ്ലേച്ഛമാണ്, അതിനാൽ തന്നെ ദൈവികമല്ല. മനുഷ്യാവതാരത്തെ ഇല്ലാതാക്കുന്ന വചനം മാംസം ധരിച്ചത് തിന്മയായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ക്രൈസ്തവ മതത്തെ, ക്രിസ്തുവിൻ്റെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ പരിഹസിക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന വലിയ ഒരു പാഷണ്ഡതയായിരുന്നു ഈ ആൽബജൻസിയൻ പാഷണ്ഡത. ഈ തിന്മ, ഈ മ്ലേച്ഛത, ഈ അശുദ്ധി വലിയ തിന്മയായിട്ട്, വലിയ പഠിപ്പിക്കലായിട്ട് മാനവ കുലത്തെ, ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വിശുദ്ധ ഡൊമിനിക് അതിശക്തമായിട്ട് പഠിപ്പിക്കാനായിട്ട് തീരുമാനിക്കണം. നമുക്കറിയാം, ഡൊമിനിക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ പട്ടി എന്നാണ്. ഡൊമിനിക്കാനിസ്, നമ്മൾ കഴിഞ്ഞ ടോക്കിൽ കണ്ടു, കുരയ്ക്കാത്ത പട്ടികൾ എന്ന ടോക്ക് അച്ഛൻ്റെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അതിൽ കണ്ടു ഡൊമിനിക്കാനിസ്, കർത്താവിൻ്റെ പട്ടി, കർത്താവിന് വേണ്ടി കുരയ്ക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ, അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവൻ, അതിനുവേണ്ടി ജനിച്ചവൻ. ഈ ഡൊമിനിക്കൻ്റെ ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഡൊമിനിക്കൻ്റെ അമ്മ ഈ ഡൊമിനിക്കനെ ഗർഭം ധരിക്കുന്ന സമയത്ത് ഈ ഡൊമിനിക്കൻ്റെ അമ്മയ്ക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. അതായത് അവൾ ഒരു പട്ടിയെ പ്രസവിക്കുന്നത്, ഒരു പട്ടിയെ പ്രസവിക്കുന്നത് സ്വപ്നം കാണുക. അതിനുശേഷമാണ് ഡൊമിനിക്ക് ജനിച്ചു കഴിയുമ്പോൾ അവന് അങ്ങനെ ഒരു പേര് തന്നെ ഇട്ടു, ഡൊമിനിക്. അപ്പോൾ കർത്താവിന് വേണ്ടി പ്രസംഗിക്കാനും കർത്താവിന് വേണ്ടി കുരയ്ക്കാനും വേണ്ടി അവൻ നിയോഗിക്കപ്പെട്ടവനാണ്. ആ പേര് തന്നെയാണ് അവനിട്ടതും. അതുകൊണ്ട് ഈ ഡൊമിനിക്കിൻ്റെ ദൗത്യം, അഗസ്തീനിയൻ സന്യാസിയായ ഈ ഡൊമിനിക്ക്, ഈ പുരോഹിതൻ അതിശക്തമായിട്ട് ഇതിനെതിരെ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ, മനുഷ്യദൃഷ്ടിയിൽ നോക്കുമ്പോൾ മാംസം ജഡം. എന്നാൽ ഈ മാംസത്തിൽ തിന്മയില്ലാത്ത, മ്ലേച്ഛതയില്ലാത്ത, അശുദ്ധിയില്ലാത്ത കൃപ കൊണ്ട് നിറച്ച് അതിനെ പരിശുദ്ധമാക്കാൻ സാധിക്കും എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി, അത് മനുഷ്യന് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് പിശാചിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിശാചിന് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പിന്നെയോ അത് അവൻ അംഗീകരിച്ചാൽ, അതിനെതിരെ അവൻ പഠിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യൻ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് തന്നെ ഈ അമലോത്ഭവം, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം പിശാചിന് അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് മനുഷ്യനും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ എപ്പോഴും അവൻ്റെ കാഴ്ചപ്പാടിൽ, അവൻ്റെ ബുദ്ധിയുടെ തലത്തിൽ, അവൻ്റെ ചിന്തയുടെ തലത്തിൽ അവൻ ചിന്തിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ
വചനം മാംസം ധരിച്ചു നമ്മുടെ ഇടയിൽ വസിച്ചു. എങ്ങനെ? പരിശുദ്ധ അമ്മ, കൃപ നിറഞ്ഞ അമ്മ. ഈ ശരീരത്തിൽ പാപത്തിന്റെ ലവലേശമില്ല. ഈ അമ്മയുടെ ശരീരം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മയിൽ മാലിന്യമില്ല. ഈ മാലിന്യമില്ലാത്ത, കൃപ നിറഞ്ഞ, ജന്മപാപം ഇല്ലാത്ത ഈ ശരീരത്തിൽ നിന്ന് യേശു മനുഷ്യനായിട്ട് പരമപരിശുദ്ധനായ ദൈവം അവതരിച്ചു, മാംസം ധരിച്ചു. ആ മാംസത്തിൽ തിന്മയില്ല, ആ മാംസത്തിൽ മ്ലേച്ഛതയില്ല, ആ മാംസത്തിൽ യാതൊരു മാലിന്യവുമില്ല. ഇത് ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതൊരു വശത്ത്, മറുവശത്ത് ഇത് അംഗീകരിക്കാൻ സാത്താൻ ഒരിക്കലും മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനെതിരെ ശക്തമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് ആൽബർട്ട് ജൻസിയൻ പാഷണ്ഡത അതിശക്തമായിട്ട് കത്തിപ്പടർന്നപ്പോൾ, പടർന്ന് പന്തലിച്ചപ്പോൾ അതിനെതിരെ ഡൊമിനിക്ക് ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിനും മനുഷ്യനും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങളല്ല. പിന്നെയോ, ലോകത്തിൻ്റെ കാര്യങ്ങൾ, ജഡത്തിൻ്റെ കാര്യങ്ങൾ, അത് ലോകത്തിന് പെട്ടെന്ന് മനസ്സിലാക്കും. അതിനാൽ തന്നെ ഡൊമിനിക്ക് ശക്തമായിട്ട് ദൈവിക രഹസ്യങ്ങൾ പറഞ്ഞു, അമലോത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു, പരിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു. അതൊന്നും ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ആൽബജൻസിയൻ പാഷണത അതിശക്തമായിട്ട് സഭാവിശ്വാസികളിൽ കത്തിപ്പടർന്നപ്പോൾ സഭ വിട്ട്, ക്രൈസ്തവ സഭ വിട്ട്, യേശു ക്രിസ്തുവിനെ വിട്ട് പോകാൻ തുടങ്ങി. ആ സമയത്ത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ ഡൊമിനിക്ക് ചെയ്ത പ്രവൃത്തി ഫ്രാൻസിലെ തുളൂസിനടുത്തുള്ള ഒരു വനാന്തരത്തിലേക്ക് ഈ ഡൊമിനിക്ക് പോയിട്ട് ചങ്കുപൊട്ടി നിലവിളിച്ച് ഉപവസിച്ച് സ്വയം ത്യാഗം ചെയ്ത് ഈ ഡൊമിനിക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അനേകം മക്കൾ നശിച്ചു പോവാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ അംഗീകരിക്കാതെ, അവനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട കുരിശുമരണത്തെ അംഗീകരിക്കാതെ ഒരു മനുഷ്യന് രക്ഷയില്ല. അത് അംഗീകരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് സാത്താൻ്റെ ശക്തമായ ഒരു പദ്ധതിയാണ്. സാത്താൻ്റെ ശക്തമായ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഈ ഡൊമിനിക്ക് സങ്കടത്തോടുകൂടി ആത്മാക്കളുടെ നാശത്തെ ഓർത്ത്, അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നതിനെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ദിവസം, മൂന്ന് ദിവസം കഴിഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ദിവസമൊക്കെ ഡൊമിനിക്ക് ശരീരം മുറിവേൽപ്പിച്ചിട്ടെന്ന പോലെ ഒത്തിരിയേറെ ചട്ട കൊണ്ടടിച്ചും അത് വള്ളി കൊണ്ട് കടിച്ച് ഈ ശരീരം മുറിവേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ആ സമയത്ത് നമ്മുടെ പരിശുദ്ധ അമ്മ മൂന്ന് മാലാഖമാരാൽ പരിസേവിതയായിട്ട് ഡൊമിനിക്കിന് വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ചരിത്രം നമുക്കൊക്കെ അറിയാം. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഡൊമിനിക്കിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യ മക്കൾ നശിച്ചു പോകുമ്പോൾ, ആത്മാക്കൾ ഇതുപോലെ നശിച്ചു പോകുമ്പോൾ, പരിശുദ്ധ ത്രിത്വം അതിനെതിരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ആയുധം എന്തെന്ന് നിനക്കറിയോ ഡൊമിനിക്ക്? പാവപ്പെട്ട ഡൊമിനിക്ക് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ അമ്മയ്ക്കറിയാലോ. കാരണം തിരുക്കുമാറിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് മാനവരക്ഷയ്ക്ക് വേണ്ടി വ്യാകുലങ്ങൾ ഏറ്റെടുത്ത് സഹരക്ഷകയായിട്ട് മാറിയത് അമ്മയാണല്ലോ. അമ്മയ്ക്കറിയാലോ. അമ്മ അമ്മ പറ, അമ്മ പറ എന്താ ചെയ്യണ്ടേ? ആ സമയത്ത് മാതാവ് പറഞ്ഞുകൊടുത്ത കാര്യമാണ് മക്കളെ, റിസൈറ്റ് ദി എഞ്ചേലിക് സാൾട്ടർ. മാലാഖിയുടെ പ്രകീർത്തനം ആവർത്തിച്ച് ഉരുവിടുക. മാലാഖിയുടെ പ്രകീർത്തനം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നുള്ള ആ പ്രകീർത്തനം ആവർത്തിച്ച് ഉരുവിടുക. അവിടെ സാത്താൻ പരാജയപ്പെടും. അവിടെ ഈ പാഷണ്ഡത തകർക്കപ്പെടും. വലിയ അഭിഷേകത്താല് ഡൊമിനിക്ക് നിറഞ്ഞു. ദൈവിക ശക്തി ഡൊമിനിക്കിൽ നിറഞ്ഞു. ആ വലിയ അഭിഷേകത്തോടെ ഡൊമിനിക്ക് ഇതാ തുളൂസിലേക്ക് കടന്നു വന്നു. കത്തീഡ്രൽ പള്ളിയില് അദ്ദേഹം പ്രവേശിക്കുകയാണ്. ആ ദേവാലയത്തില് പ്രവേശിക്കുന്ന സമയത്ത് അദൃശ്യമായ മാലാഖമാരുടെ കരങ്ങൾ ആ ദേവാലയ മണി അടിക്കാൻ തുടങ്ങി. ആളുകൾ മണിയടി, വലിയ ശബ്ദത്തിൽ മണിയടിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ നോക്കി, ആരുമില്ല മണിയടിക്കാൻ, അടിച്ചുകൊണ്ടിരിക്കുന്നു, മണി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടിട്ട് കാട്ടുതീ പോലെ അത് പടർന്നു. ജനം ഒഴുകിയെത്താൻ തുടങ്ങി കത്തീഡ്രൽ പള്ളിയിലേക്ക്. ആ സമയത്ത് ഭയങ്കര ഭൂമി കുലുക്കം പോലെ, ഇടിവെട്ട്, ഭയങ്കര പ്രകൃതിക്ഷോഭം പോലെ ഭയങ്കര ശക്തമായ പ്രവൃത്തികൾ അവിടെ നടക്കുകയാണ്. സ്വർഗത്തിന് ഇടപെടൽ. ജനം മുഴുവൻ ഈ ദേവാലയത്തിൽ നിറഞ്ഞു. ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ നിറഞ്ഞു. ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ കരം രൂപത്തിൽ, പരിശുദ്ധ അമ്മയുടെ രൂപം അവിടെയുണ്ട്.
ആ രൂപത്തിൽ നിന്ന് കരം ഉയർന്നിട്ടാണ് മൂന്ന് പ്രാവശ്യം ആ ജനത്തെ ആശീർവദിച്ചു. ആ സമയത്ത് ഡൊമിനിക് അൾത്താരയിലേക്ക് കയറിയിട്ട് ഈ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. അതിനോടകം ഈ ജനം എന്താണ് ദൈവത്തിന്റെ ഹിതമെന്നറിയാൻ ആഗ്രഹമുള്ള ഹൃദയത്തോടെ ഒരു വലിയ തുറവിയോടുകൂടി ആയിരിക്കണം. ഡൊമിനിക് പ്രസംഗിക്കാൻ തുടങ്ങി, മക്കളെ ഇതാണ് സത്യം, പരിശുദ്ധാമ്മ പറയുന്നു, നമ്മൾ ഈ പാഷണ്ഡതയ്ക്കെതിരെ നിൽക്കണം. യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചു, ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കി, അവിടുത്തെ മരണം നമുക്ക് രക്ഷ നൽകി. ആ ജീവനിലേക്ക് മക്കളെ കടന്നു വാ, നശിച്ചു പോകാതിരിക്കാൻ ഈ ലോകത്തിന് വേണ്ടി, ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ഈ പാഷണ്ഡത തകരണം. അങ്ങനെ ഈ മാലാഖിയുടെ പ്രകീർത്തനം ഈ ജനം ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് പറഞ്ഞ ഈ കാര്യങ്ങൾ ഡൊമിനിക് എല്ലായിടത്തും പ്രസംഗിക്കാൻ തുടങ്ങി. പരിശുദ്ധാമ്മയുടെ ശക്തമായ സാന്നിധ്യം അനേക മക്കൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ അനേക മക്കൾ ഈ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നുള്ള മാലാഖിയുടെ പ്രകീർത്തനം പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഫുൾ ടെൻജേഷ്യം പറയുന്നുണ്ട്, മാലാഖ ഇറങ്ങി വന്ന് പരിശുദ്ധാമ്മയുടെ അരികിലേക്ക് വന്നിട്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ ഞടുങ്ങി വിറച്ചു, നരകം പ്രകമ്പനം കൊണ്ടു. കാരണം കൃപ നിറഞ്ഞവൾ, കൃപ നിറഞ്ഞവളുടെ മേൽ സാത്താന് അവകാശമില്ല. സാത്താന് മനുഷ്യന്റെ മേൽ അവകാശം കിട്ടിയത് അവൻ പാപത്തിൽ അവനെ വീഴ്ത്തി അവന്റെ കൃപ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. എന്നാൽ അവിടെ ഇതാ, ഇവിടെ ഒരുവൾ ദൈവകൃപ നിറഞ്ഞവൾ, കർത്താവ് കൂടെയുള്ളവൾ, ആ അമ്മയുടെ സാന്നിധ്യം വിളിച്ചു വരുത്തുന്ന ശക്തമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആൽബജൻസിയൻ പാഷണ്ഡത അതിനാൽ തന്നെ തകർക്കപ്പെട്ടു, അതിനാൽ തന്നെ അവസാനിച്ചു. അനേക മക്കള് യേശു ക്രിസ്തുവിന്റെ ബലി സ്വന്തമാക്കി, യേശു ക്രിസ്തുവിന്റെ കരുണ സ്വന്തമാക്കി, അവന്റെ രക്ഷ സ്വന്തമാക്കി, അവന്റെ കുരിശുമരണം സ്വന്തമാക്കി, അവനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവത്തിന്റെ ജീവന്റെ സമൃദ്ധി എല്ലാവരും സ്വീകരിച്ചു, സ്വന്തമാക്കി. ദൈവത്തിന്റെ അനുഗ്രഹം ആ സമൂഹത്തിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആൽബജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരാണ് ഈ ജപമാല ആദ്യമായിട്ട് ആരംഭിച്ചത്. ഈ ആയുധം, ഈ ആയുധം, ഈ ജപമാലയെന്ന ആയുധം പ്രിയപ്പെട്ട മക്കളെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരു തെറ്റായ പഠിപ്പിക്കല്, ഒരു പാഷണ്ഡത, അതിനെതിരെ ശക്തമായി പോരാടിയ, യുദ്ധം ചെയ്ത, ഒരു വിജയം കൈവരിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു ജപമാല പ്രാർത്ഥന. വിശുദ്ധ ഡൊമിനിക്കിലൂടെ പരിശുദ്ധ അമ്മ സാത്താന് ഏറ്റവും ഭയമുള്ള ആയുധമായ ദൈവം, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിൽ ശത്രുത ഉളവാക്കും എന്ന് സാത്താനോട് ദൈവം പറഞ്ഞു. ആ സ്ത്രീ എന്റെയും നിന്റെയും ജീവിതത്തിൽ ആയുധമാണ്, ഏറ്റവും വലിയ ശക്തിയാണ്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രൈസ്തവ ചരിത്രത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തെ ഇല്ലാതാക്കാനും അവന്റെ കുരിശുമരണത്തെ വിട്ടുപേക്ഷിക്കാനും അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കാനും വേണ്ടി അനേകം പഠിപ്പിക്കലുകളും അതിനനുബന്ധമായ അനേകം പാഷണ്ഡതകളും കടന്നു വന്നിട്ടുണ്ട്. ഇന്നും ഈ കാലഘട്ടത്തിൽ ഇതിന് സമാനമായ ഒരു വലിയ പിശാച്, ഒരു പൈശാചികമായ പഠിപ്പിക്കല് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിക്കാം, ഇന്ന് ഇതിനെതിരെ അമ്മയോട് ചേർന്ന് ഈ യുദ്ധം നമ്മൾ ചെയ്യണം. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടില്ല, ഇത് തെറ്റായ പഠിപ്പിക്കലാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു തെറ്റായ പഠിപ്പിക്കൽ അതിശക്തമായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തില്, സഭയില്, ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അച്ഛൻ പറയാം, അതായത് ഈസാ നബിയും യേശു ക്രിസ്തുവും ഒരാളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ശക്തമായ പഠിപ്പിക്കൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു മതവിഭാഗത്തിൽ നിന്ന് പ്രിയപ്പെട്ട മക്കളെ എടുത്തുകൊണ്ട് പല വ്യാഖ്യാനങ്ങൾ. ഞാൻ പറയും, ഈസാ നബി വളരെയേറെ മഹനീയനായ ഒരു പ്രവാചകനാണ്, നമ്മൾ അംഗീകരിക്കുന്നു. കത്തോലിക്ക സഭ എപ്പോഴും മറ്റു മതങ്ങളോടും ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി വർദ്ധിക്കുന്നു, പെരുമാറുന്നു. അത് നമ്മുടെ മഹത്വം. അങ്ങനെ ഈ ഈസാ നബിയെ ഒരു പ്രവാചകനായി അംഗീകരിക്കുന്നു. ഈസാ നബി ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈസാ നബി ഒത്തിരിയേറെ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു പ്രമാണരേഖയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ അവരെ ബഹുമാനിക്കുന്നു. പക്ഷെ അവിടെ അവര് നമ്മുടെ ഈശോയെ, ഇനി ശ്രദ്ധിക്കണം, അവര് നമ്മുടെ ഈശോയെ ഒരു പ്രവാചകനായി കാണുന്നുണ്ട്. അവർ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇരുന്നോട്ടെ, നമ്മൾക്ക് അതിനൊരു ഒരു തെറ്റില്ല. അവരെന്ത് നമ്മുടെ ഈശോയെ കുറിച്ച് ഈ ലോകത്തില് എന്തുമാത്രം പേര് എന്തൊക്കെ പറഞ്ഞു, വലിയൊരു സോഷ്യൽ പ്രവർത്തകനാണെന്ന്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്, ഇങ്ങനെ പല പല കാര്യങ്ങളും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലര് ഈശോയെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ട്. മഗ്ദല മറിയവുമായിട്ട് ഈശോയ്ക്ക് വേറെ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ നമ്മുടെ ഈശോയെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കത് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇവർ പറയുന്നു യേശു ക്രിസ്തു ഒരു പ്രവാചകനാണ്, അവർ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, വെൽ, അങ്ങനെ ആയിക്കോട്ടെ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ. എന്നാൽ നമ്മെ സംബന്ധിച്ച് യേശു ക്രിസ്തു ദൈവമാണ്, ദൈവപുത്രനാണ്, പ്രവാചകനല്ല, പ്രവാചകനല്ല. യേശു ക്രിസ്തു നമ്മെ സംബന്ധിച്ച് ദൈവപുത്രനാണ്, ദൈവം തന്നെയാണ്. അതിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കുമില്ല. ഇനി ഇവർ പറയുന്ന ഈ ഈസാ നബി മരിച്ചിട്ടില്ല, ഈസാ നബി നേരെ സ്വർഗത്തിലേക്ക് പോയി, ഇനി വീണ്ടും വരും എന്നാണ് ഇവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല. സ്വർഗത്തിലേക്ക് പോവോ വരുവോ എന്തും ചെയ്തോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ എന്നാൽ ഇത് നമ്മുടെ യേശുവാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അത് വലിയ തെറ്റാണ് മക്കളെ. കാരണം കുരിശിൽ മരിക്കാത്ത ഒരു യേശു എന്റെ യേശു അല്ല. അച്ഛൻ യേശു ക്രിസ്തു നബിയോ എന്നൊരു ടോക്കിൽ ഇതിനെ കുറിച്ച് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ ഒരിക്കലും പറയുന്നില്ല രണ്ടു പേരും ഒരാളാണെന്ന് സഭ സ്ഥാപിച്ച് പറയുന്നില്ല. അതാണ് രസം. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ, നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരൊക്കെയാണെന്ന്. ഈ സഹോദരൻ നമ്മുടെ ഒരു പ്രായമുള്ള ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരച്ഛൻ്റെ അടുത്തിരുന്നു കൊണ്ട് സംസാരിച്ച് ഈ വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ പ്രമാണരേഖ എടുത്തിട്ട് ഈ ഈ മതവിഭാഗത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ആ ബഹുമാനത്തോടും ആദരവോടും കൂടി പറയുകയാണ് പ്രവാചകനായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ പറയാം രണ്ടും ഒരാളാണ്, എന്നാൽ രണ്ട് കാഴ്ചപ്പാടിൽ അവതരിപ്പിച്ചു എന്നാണ് വ്യത്യാസം. തെറ്റ്. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്ത്യാനിക്ക് ഒറ്റ കാഴ്ചപ്പാടുള്ളൂ. മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യന്റെ പാപം ഏറ്റെടുത്ത് രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് കുരിശിൽ മരിച്ച ഒറ്റ കാഴ്ചപ്പാടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്കുള്ളൂ. അവനാണ് നമ്മുടെ ഏകരക്ഷകൻ, വേറെ കാഴ്ചപ്പാടില്ല. എന്നാൽ ഈ മനുഷ്യൻ ഇങ്ങനെ പഠിപ്പിച്ച് അതുമായിട്ട് ബന്ധപ്പെടുത്തി ആ പഠനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു വലിയ പൈശാചികത, അച്ഛൻ പറയും വലിയ ഒരു പാഷണ്ഡത, ഇന്ന് പ്രിയപ്പെട്ട മക്കളെ സഭയിൽ കത്തിക്കയറുന്നുണ്ട്. ഇന്ന് നമ്മുടെ ശത്രുക്കൾ സഭയ്ക്കുള്ളിൽ നിന്നാണ് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പല ഡോക്ടറേറ്റുകൾ, പി എച്ച് ഡികൾ, ഞാൻ പറയും ഇത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ സങ്കടത്തോടെ പറയാണ്, ഈശോയുടെ കണ്ണീര് ശരിക്കും കണ്ടിട്ട് അച്ഛൻ ഈ പറയുന്നത്, ദിവ്യകാരന്റെ മുമ്പിൽ ഈശോയുടെ കൂടെ ഇരുന്നപ്പോ എന്റെ ഈശോ പറഞ്ഞതാ, ഞാൻ കുരിശ് മരിച്ചിട്ട് എന്റെ കുരിശു മരണത്തെ അംഗീകരിക്കാത്ത എന്റെ മക്കള് എന്നെ പലതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു, ഞാൻ വന്നത് കുരിശ് മരിക്കാനാ. ഈശോ കരഞ്ഞോണ്ടാ പറഞ്ഞ്, ഈശോ കരഞ്ഞോണ്ടാ പറഞ്ഞ്, സത്യ അച്ഛൻ പറഞ്ഞ, ഈശോ കരഞ്ഞോണ്ടാ പറഞ്ഞ്, ഞാൻ മരിച്ചിട്ട് എന്നെ താരതമ്യപ്പെടുത്താൻ മറ്റു പലരുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോ എന്റെ മക്കള് പി എച്ച് ഡി പഠിച്ചവരുണ്ട്, ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്, വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിന് ഒറ്റ വ്യക്തിത്വമുള്ളൂ. ഈശോ പറഞ്ഞു എനിക്കൊരു ബലി പൂർത്തിയാക്കാനുണ്ട്, എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാണ്. കുരിശിൽ ബലി അർപ്പിച്ചിട്ട് ഈശോ പറഞ്ഞു പിതാവേ എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. കുരിശിൽ മരിച്ചതാണ് യേശുവിന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു മകള് ഈ മേഖലയിൽ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് പോയി. മാതാപിതാക്കൾ കണ്ണീരോടെ കൊണ്ടുവന്നേക്കാം. ആ കുഞ്ഞുമായി സംസാരിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ കാര്യം, അതായത് ഇവരുടെ സഹപാഠികൾ പറഞ്ഞ കാര്യം, അതായത് നിങ്ങളുടെ ഈസാ നബി, ഞങ്ങളുടെ ഈസാ നബിയും നിങ്ങളുടെ യേശുവും ഒരാളാണ്, നിങ്ങളെക്കാൾ കൂടുതൽ യേശുവിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നല്ലത് എന്ന് പറയാണ്. എന്നിട്ട് പിന്നെയാണ് റൂട്ട് മാറ്റുന്നത്,
എന്നാൽ നിങ്ങൾക്കൊരു തെറ്റുപറ്റി മക്കളെ, നിങ്ങൾക്കൊരു തെറ്റുപറ്റിയടി തെറ്റുപറ്റിയുടെ കാരണം അറിയോ? നിങ്ങൾ ഒരു പ്രവാചകനെയാണ് ആരാധിക്കുന്നത്. നിങ്ങൾ ദൈവത്തെയല്ല ആരാധിക്കുന്ന, ഒരു പ്രവാചകനെയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറണം. പ്രവാചകനെ ആരാധിച്ചാൽ നിങ്ങൾ തെറ്റിപ്പോകും, നിങ്ങൾ നശിച്ചുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് പാഷണ്ഡത. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ തിന്മയായിട്ടും അത് ശരിയല്ലെന്നും പഠിപ്പിക്കുന്ന ആൽബജൻസിയൻ പാഷണ്ഡത പോലെ തന്നെ ഇതാ യേശു ക്രിസ്തു കുരിശിൽ മരിക്കാത്തവനായിട്ടും അവതരിപ്പിച്ചുകൊണ്ട് അവനെ താരതമ്യപ്പെടുത്തുന്ന ഒരു പഠിപ്പിക്കൽ. തെറ്റാണത്. കർത്താവിന്റെ കണ്ണീര് മക്കളെ, യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പൗലോസേ അച്ഛൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, 1 കൊരിന്തോസ് 2:2 പൗലോസേ പറയാ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൂശിതനെ പ്രഘോഷിക്കണം. ഞാൻ ഈ പറഞ്ഞ സഹോദരനോട് പലവട്ടം പറഞ്ഞു, നീ അതും ഇതും പഠിപ്പിക്കാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നീ ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. അവനെ കുറിച്ച് അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, അവിടെ പറഞ്ഞു, ഞാൻ അങ്ങനെ പഠിച്ച, നീ അതല്ല പറയണ്ടേ, യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. ചൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട മക്കളെ. ഈ ഒരു വലിയ തിന്മ, ഈ ഒരു വലിയ പഠിപ്പിക്കല് അനേകം മക്കളെ തെറ്റായ മാർഗത്തിലൂടെ നടത്തുന്നുണ്ട്. ഈ പഠിപ്പിക്കല് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ പറയട്ടെ, നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ പോലും പഠിപ്പിക്കുന്നത്. ചിലരുടെ കാഴ്ചപ്പാടില് 2:1 2:1 ഞാൻ പറയും, കുരിശിൽ മരിക്കാത്ത യേശു എന്റെ യേശു അല്ല. ആരുമാകട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ ആരുടെയും അക്കെട്ട് കയറാൻ പോകുന്നില്ല, നമ്മൾ ആരുടെയും അസ്തിത്വത്തെ ഇല്ലെന്ന് പറയാൻ പോകുന്നില്ല. പക്ഷെ എന്റെ കർത്താവിന്റെ വ്യക്തിത്വത്തെ, എന്റെ കർത്താവിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അത് കുരിശു മരണത്തെ നിഷേധിച്ച് പറഞ്ഞാൽ, ചത്താലും മരിച്ചാലും കഴുത്തറുത്താലും, പ്രിയപ്പെട്ട മക്കളെ, യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് പാപം ഏറ്റെടുത്ത് രക്തം ചിന്തി മരിച്ച് സാത്താനെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന എന്റെ കർത്താവ്, ഏകരക്ഷകൻ, ദൈവപുത്രൻ. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഇതിനെതിരായ പഠിപ്പിക്കലുകളെ നമ്മൾ ഈ ആയുധം വെച്ച് കീഴടക്കണം. ഞാൻ പറഞ്ഞു, ഡൊമിനിക്ക് ഒത്തിരി പ്രസംഗിച്ചു, ഒരു ഉപകാരം ഉണ്ടായില്ല. പ്രസംഗം കൊണ്ട് ഈ ലോകത്തിന്റെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇന്ന് ലോകത്തിന്റെ കാഴ്ചപ്പാട് ലസ്റ്റ്, മോഹം, ജഡം, മാംസം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിന് വേണ്ടത്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. വേറൊന്നും ചെയ്തല്ല, ജപമാലകൾ ഉയരട്ടെ. റോസറി വാരിയേഴ്സ് ഇന്ന് പ്രത്യേകമാവിധം ഈ മാസത്തില് ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കലിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇത് കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു പ്രചോദനത്തിൽ, പരിശുദ്ധാമ്മയുടെ പ്രത്യേകമായ ഒരു പ്രചോദനത്തിൽ നിങ്ങളോട്, നമ്മളോട് ദൈവം പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തെ നിഷേധിക്കുന്ന, കുരിശിൽ മരിക്കാത്തവനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു തെറ്റായ പഠിപ്പിക്കലിനെതിരെ അമ്മയോട് ചേർന്ന് നമുക്കും യുദ്ധം ചെയ്യാം, നമുക്ക് പോരാടാം. അങ്ങനെയുള്ള പഠിപ്പിക്കലുകളെ നമ്മൾ പാടെ തിരസ്കരിക്കണം. ഈ ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് തൻ്റെ മക്കളായ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ ബുദ്ധിയോടും ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധമ്മയോട് ചേർന്ന് യഥാർത്ഥമായ ജ്ഞാനവും ബോധവും ഞങ്ങൾക്ക് നൽകി, യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനെ സ്വന്തമാക്കി, അവൻ്റെ ബലിയുടെ ശക്തി സ്വന്തമാക്കി, അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് സഹരക്ഷകയായ പരിശുദ്ധ അമ്മയുടെ ശക്തി സ്വന്തമാക്കി, അമ്മയിലൂടെ നൽകപ്പെട്ട ഈ ജപമാലയാകുന്ന വാള്, ആയുധം, ഈ ആയുധം എടുത്തുകൊണ്ട് ജപമാല ചൊല്ലി. ഞാൻ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജപമാല ചൊല്ലുമ്പോൾ ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടുകയാണ്, മൂർച്ച കൂട്ടുകയാണ്. നമ്മൾ ജപമാലകൾ ചൊല്ലി നമ്മൾ ഈ തിന്മയ്ക്കെതിരെ, ഇതുപോലെ ഒത്തിരി തിന്മകളെ കുറിച്ച് ഈ മാസക്കാലം കർത്താവ് നമ്മോട് പറയും. പ്രിയപ്പെട്ടവരെ, ജാഗ്രതയോടെ, വളരെയേറെ ശ്രദ്ധയോടെ എല്ലാ മേഖലകളും മനസ്സിലാക്കി തിന്മയ്ക്കെതിരെ അതിശക്തമായ യുദ്ധം ചെയ്യാൻ റോസറി വാരിയേഴ്സ് ഇതാ പുറപ്പെടുകയാണ്. നിങ്ങൾക്ക് ആ കൂട്ടായ്മയിൽ കൂടി പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഞാൻ പറയാണ്, ഇന്ന് നമ്മുടെ സാധാരണ ജപമാലയേക്കാൾ ഉപരി
ഒരു ജപമാല ഇങ്ങനെയുള്ള ആൽബജൻസിയൻ ഭാഷണത പോലെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ കുരിശുമരണത്തെ നിഷേധിക്കുന്ന പഠിപ്പിക്കലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുന്ന ഒത്തിരി പ്രസ്ഥാനങ്ങളും ഒത്തിരിയേറെ ഗ്രൂപ്പുകളും യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ തന്നെ പരിശുദ്ധാമ്മയുടെ ശക്തമായ മധ്യസ്ഥത്താൽ തന്നെ ഈ ജപമാലയുടെ ശക്തിയാൽ തന്നെ ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യത്താൽ തന്നെ തകർക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ജപമാല ഇന്ന് എല്ലാ മക്കളും നിയോഗം വെച്ച് ചൊല്ലണം, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഒരു കാര്യം ഓർത്തോ മക്കളെ, ഈശോ പറഞ്ഞ വാഗ്ദാനമുണ്ട്, ഈ ക്രൂശിതനെ പ്രഘോഷിച്ച് അമ്മയോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, മക്കൾ, വരും തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഒരു മക്കളും യേശു ക്രിസ്തുവിന് വിട്ടു പോകത്തുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ തിന്മയ്ക്കെതിരെ ശക്തമായിട്ട് പോരാടുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. PhD ഡോക്ടറേറ്റും എടുത്ത് ചില തെറ്റായ ബോധ്യങ്ങൾ കിട്ടി അത് പഠിപ്പിക്കുന്ന, അതും ഇതും ശരിയാണെന്ന് പഠിപ്പിക്കുന്ന എല്ലാ പഠനങ്ങളും തകരണം, അത് തകർക്കണം. അതിനൊറ്റ വഴിയുള്ള മക്കളെ, ഈ ജപമാല ഈ വാളെടുത്ത് ഉയർത്താൻ സാധിക്കട്ടെ, ഈ വാളെടുത്ത് ഉയർത്താൻ സാധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു വലിയ അഭിഷേകം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജപമാല യുദ്ധം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ മക്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. സാത്താനെതിരെയാണ് യുദ്ധം, അതിനാൽ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും മണിക്കൂറുകളും ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവം പറയുന്ന കാര്യങ്ങൾ, മാതാവും പരിശുദ്ധാത്മാവും സ്വർഗം പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദൈവം തരിക, അച്ഛൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഗൗരവത്തോടു കൂടി ഈ യുദ്ധത്തെ എടുക്കുക, ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുക. യുവമക്കളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തെറ്റായ പഠിപ്പിക്കലുകൾക്ക് അടിമപ്പെട്ട് അവൻ്റെയും ഇവൻ്റെ പിന്നാലെ പോകും. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രഘോഷിച്ച് അവനെ മുറുകെ പിടിച്ച് രക്ഷിക്കപ്പെടുവാൻ അമ്മയുടെ മധ്യസ്ഥത്തിൽ സാധിക്കണം. അതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇതിനു വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറയണം. ജപമാലയുടെ ശക്തിയിൽ ഈ ഒക്ടോബർ മാസത്തിൽ പല തിന്മകളും സാത്താന്റെ കോട്ടകളും തകർക്കണം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ച്, എല്ലാ മനുഷ്യരും പാവപ്പെട്ട മക്കളാണ്. ചില മക്കളെ പിശാചി അടിമപ്പെടുത്തി തെറ്റായ പഠിപ്പിക്കലുകൾ കൊണ്ട് നിറച്ച് സാത്താൻ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് പിശാചിൻ്റെ പഠനങ്ങൾ കൊണ്ട് സഭാമക്കളെ നശിപ്പിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ ഗ്രൂപ്പുകളെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും എല്ലാ പഠിപ്പിക്കലുകളെയും കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ കാൽപാദത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, അമ്മേ, മാതാവേ, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ശക്തി ആൽബജൻസിയൻ പാഷണ്ഡതയെ തകർത്തതുപോലെ ഈ തെറ്റായ പഠിപ്പിക്കലിനെ തകർത്തുകൊണ്ട് സഭയെ, അമ്മയുടെ മക്കളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടിമപ്പെട്ടു പോയ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യം ആ മക്കളെ യഥാർത്ഥമായ പഠിപ്പിക്കലിലേക്ക് നയിക്കട്ടെ. ആരും എഴുതിറ്റ് പോകാനോ നശിക്കാനോ ഇടയാകാതിരിക്കട്ടെ. അമ്മേ, മാതാവേ, ആ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വലിയ അഭിഷേകം, വലിയ കൃപ അമ്മയുടെ മധ്യസ്ഥത്തിൽ ലഭിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ നമുക്ക് പ്രഘോഷിക്കാം. അവൻ്റെ മരണത്തെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുക്കപ്പെടാം. അവൻ്റെ മരണശക്തിയാൽ സാത്താനെ എന്ന നീക്കുമായി നിത്യനരകത്തിലേക്ക് താഴ്ത്താം. അവൻ്റെ ജീവൻ്റെ സമൃദ്ധിയിൽ ഈ ബലിയിലൂടെ വീണ്ടെടുക്കപ്പെടുവാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയുടെ യോഗ്യതയാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടുന്ന് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ ജപമാല റാണിയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും ശക്തിയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.